അപ്പൊ നമ്മള് പൊട്ടിക്കാൻ പോണ്, ഫോൺ എടുക്കട്ടെ. ഓക്കെ, ഓ സാധനം പൊട്ടി. ഓക്കെ സാധനം പൊട്ടി. എന്റെ പള്ളി ഗൈസ്, ഓ ഗൈസ് ഈ ഫയർ എക്സ്പ്ലോഷൻ നോക്കിയേ. എന്റെ മൂന്ന് ഗൈസ്, നമ്മുടെ വീടല്ലേ പോയത്. ഓയ്യോ ഗൈസ് ഇത് നോക്ക്, എടാ നമുക്ക് ഇനി അങ്ങോട്ട് പോവാൻ പറ്റുമോ? തീ നോക്ക്, എന്റെ അള്ളി ഗൈസ് നമ്മുടെ വീടാണ് ഇപ്പൊ പൊട്ടിത്തെറിച്ചത്. കോമഡി ആയിട്ടുണ്ട്. എടാ വീടിന്റെ അടുത്തുള്ള വാട്ടർ പൈപ്പും പൊട്ടിത്തെറിച്ചു കേട്ടാ. ഹേയ് ഗൈസ്, എല്ലാവർക്കും ഡ്യൂട്ടിസ്റ്റാർ ഗെയിമിങ്ങിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഗൈസ് അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താ ഗൈസ്, അപ്പൊ ഇന്ന് നമ്മളൊരു കിടിലെ സംഭവമാണ് ചെയ്യാൻ പോണത്. ഗൈസ് സംഭവം എന്താ വെച്ചാല്, ഗൈസ് നമ്മുടെ വീഡിയോയില് എല്ലാവരും പറയാറുള്ള കേസാണ് ഷിൻചാനും പിഞ്ചാനും കുറെ ആർസി കാറുകളൊക്കെ മേടിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട്. ഗൈസ് അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യാൻ പോണ്, ഈ വീടൊക്കെ അങ്ങോട്ട് പൊളിച്ചിട്ട് ഷിൻചാനും പിഞ്ചാനും നമ്മൾ എന്ത് ചെയ്യാൻ പോണ്, ഒരു ആർസി കാറിന്റെ ഗാരേജും ഫുൾ ആർസി കാർ, ചെറിയ ജെ സി ബി, ചെറിയ ലോറി, അതുമാതിരി ചെറിയ കാർ ഫുള്ള്, നമ്മുടെ നിസാൻ ജി ടി ആർ, സൂപ്ര, പിന്നെ പോലീസ് വണ്ടി ഒക്കെ നമ്മൾ ആർ സി ടൈപ്പിൽ അങ്ങോട്ട് ഇറക്കാമോ? ഓക്കെ. അപ്പൊ ഈ വീടൊക്കെ നമുക്ക് എന്തായാലും ഒന്ന് പൊളിക്കേണ്ടി വരും, കാരണം അത് പൊളിച്ചിട്ട് വേണം നമുക്ക് പണിയാനായിട്ട്. ഗൈസ് അപ്പൊ ഇത്രയും വലിയ വീട് നമ്മൾ എന്തായാലും പൊളിക്കാൻ പോണു. ഓക്കെ, അപ്പൊ എന്തായാലും ചെറിയൊരു വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗൈസ് അപ്പൊ നമ്മുടെ ഉണ്ടായിരുന്ന എല്ലാ കാറുകളും നമ്മൾ വിറ്റായിരുന്നു. ഇവിടൊക്കെ ഫുള്ള് വണ്ടികളായിരുന്നല്ല, അപ്പൊ അതൊക്കെ നമ്മൾ വിറ്റായിരുന്നു. അത് വിറ്റിട്ട് നമ്മളൊരു പെട്രോൾ പമ്പ് തുടങ്ങിയിരുന്നു, ഓർമ്മണ്ട? ഇപ്പൊ നമ്മുടെ കയ്യിൽ എത്ര രൂപ ഉണ്ടെന്ന് വെച്ചാൽ, വൺസ് ടെൻസ് 100,000, 10,000, 1,00,000, 10,00,000, ക്രോറ്, 10 ക്രോർ, 214 കോടി ഉണ്ട് ഇപ്പൊ നമ്മുടെ കയ്യിൽ. ഓക്കെ, അപ്പൊ അത്രയും പൈസ ഉണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ആർ സി വണ്ടികൾക്കൊക്കെ ഭയങ്കര റേറ്റ് ആണല്ലോ. അപ്പൊ നമുക്ക് ആർ സി കാറുകൾ മേടിക്കാം, അതുമാതിരി തന്നെ നമ്മുടെ ആർ സി ഗാരേജും പണിയാം. ഓക്കെ, അപ്പൊ ഇതെന്തായാലും പൊളിക്കണം. ഇത് പൊളിക്കാന്നായിട്ട് നമ്മൾ ഈ വീട് പൊളിക്കാൻ പോണ എങ്ങനെയാണെന്ന് വെച്ചാല്, നമ്മൾ ഇതുവരെ ഒരു ബോംബ് ബ്ലാസ്റ്റ് കണ്ടിട്ടില്ല. നമ്മൾ ഈ വീടിന്റെ അവിടെ ഫുള്ള് അങ്ങോട്ട് ബോംബാക്കാൻ പോണം, നിരത്തി അങ്ങോട്ട് ബോംബുകൾ മാത്രമായിരിക്കും ഇവിടെ, മനസ്സിലെ? ബോംബ് വെച്ചിട്ട് നമ്മൾ റിമോട്ട് കൺട്രോൾ വെച്ചിട്ട് വഴി പൊട്ടിക്കും നമ്മൾ. എങ്ങനെയാണ് സംഭവം? നൈസ് അല്ലേ? ഗൈസ് അപ്പൊ എന്തായാലും നമുക്ക് എന്തായാലും ഗൈസ് അപ്പൊ നമ്മള് പൈസ എങ്ങനെ കിട്ടുക വെച്ചാലും, നമ്മള് കുറച്ച് പൈസ ഒരു 100 കോടി നമ്മുടെ കയ്യില് ഈ പറയുന്ന വണ്ടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പൈസ. പിന്നെ ബാക്കി പൈസ നമുക്ക് പലേറ്റുള്ള ഒരു വലിയൊരു അടിപൊളി പെട്രോൾ പമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ കയ്യില്. ഗൈസ് അപ്പൊ അതിന്റെ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യാ, ഞാൻ അവസാനം ഒരു കാർഡ് കൊടുത്തേക്കാം, നിങ്ങൾ എന്തായാലും അവസാനം കാണാം. ഓക്കെ, അതുമാതിരി തന്നെ നമ്മുടെ വീടിന്റെ ഇവിടെ മുമ്പിലായിട്ട് കുറച്ച് ചെറിയ പെട്രോൾ പമ്പൊക്കെ നമ്മൾ തുടങ്ങിയിട്ട് അതിൽ നിന്ന് ലാഭം കിട്ടിയിട്ടാണ് നമ്മൾ വലിയ പമ്പൊക്കെ മേടിച്ചത്. ഒരു കിടിലെ വീഡിയോ ആണ്. അപ്പൊ നിങ്ങൾ എന്തായാലും പോയി കാണാം. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് എന്തായാലും നമ്മുടെ ന്യൂക്ലിയർ മേടിക്കാൻ പോണ്ട്, നമ്മൾ പറഞ്ഞ് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ടിന്റെ അടുത്ത്. ഗൈസ് അപ്പൊ നമ്മുടെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് കണ്ടായിരുന്നല്ലോ, ഉഷാനിൽ. സംഭവം എന്താ വെച്ചാൽ, നമ്മൾ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് നല്ല അടിപൊളി കണ്ടന്റും കാര്യങ്ങളൊക്കെ സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് നമ്മൾ നമ്പർ പ്ലേറ്റ് കൊടുക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഉഷാനിൽ എന്ന് പറഞ്ഞ ബ്രോ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ബ്രോ ആർ സി ജെ സി ബി ഒക്കെ കൊണ്ടുവരുമെന്ന് ചോദിച്ചിട്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത്, ഇത് ആർ സി ജെ സി ബി അല്ല, എല്ലാ ആർ സി വണ്ടികളും നമ്മൾ കൊണ്ടുവരാൻ പോണം. ഓക്കെ, ഗൈസ് അപ്പൊ എല്ലാവരും ഈ വീഡിയോ കഴിഞ്ഞിട്ട് എല്ലാവരും ഇപ്പോൾ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോ ലൈക്ക് ടാർജറ്റ് എന്ന് വെച്ചാൽ ജസ്റ്റ് 1K ലൈക്ക് ആണ്. അപ്പൊ നമ്മൾ എന്തായാലും ഇപ്പൊ ആർ സി ഗാരേജ് ഒക്കെ പണിതിട്ട് നമ്മൾ ആർ സി വണ്ടികളൊക്കെ അടുത്ത വീഡിയോയിൽ കൊണ്ടുവരുന്നതായിരിക്കും. 1K ലൈക്ക് ആയി കഴിഞ്ഞാൽ ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നുണ്ടോന്ന് നോക്കണ്ടേ? അപ്പൊ എന്തായാലും എല്ലാവരും ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് അടിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ഗൺ ഷോപ്പ് വരുന്നത് ഇവിടെ നമ്മുടെ അമ്മൂനേശനിലാണ് നമ്മൾ പറഞ്ഞത്. കഴിച്ചാൽ അപ്പൊ ഇത് ഇല്ലീഗൽ ആട്ടോ. അപ്പൊ പോലീസുകാർ കാണാണ്ട് വേണം ഈ സാധനം നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഗൺ ഷോപ്പിൽ പോയി അവനോട് ചോദിക്കുക, അവൻ എവിടെയാണ് സാധനം വെച്ചത് എനിക്ക് അറിയത്തില്ല. ഓക്കെ, നമ്മുടെ ഗൺ ഷോപ്പ് എത്തിയിട്ടുണ്ട്. നമ്മൾ എപ്പോഴും ഗണ്ണും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് മേടിക്കാറുണ്ട്. അപ്പൊ നമുക്ക് വില കുറയുന്നൊക്കെ സാധനങ്ങൾ തരാറുണ്ട്. നമുക്കിപ്പോ ബൈക്ക് എന്തായാലും നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. ഓക്കെ, ഈ ഹെൽമെറ്റ് ഒന്ന് ഊരട്ടെ, എന്റെ ആളിയാ. അപ്പൊ നമ്മൾ എന്തായാലും മുടിയൊക്കെ ഒന്ന് മുട്ട അടിച്ചിരുന്നു. എങ്ങനെയുണ്ട് ഫ്രാങ്കിളിന്റെ പഴയ ലുക്കാണോ നിങ്ങൾക്ക് ഇഷ്ടം? അതുമാതിരി ഇതാ ഈ ലുക്കാണ് ഇഷ്ടം, നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാം. ഓക്കെ, ദേയ് മച്ചു എവിടെയാണ്? സത്യം സത്യം സത്യം, അതൊക്കെ എത്ര ഉള്ളൂടാ. എടാ മറ്റേ സാധനം എന്താ ഞാൻ പറഞ്ഞത്? എടാ എന്തരാ എടാ നമ്മളെ മറ്റേ ബിസിനസ്സും കാര്യങ്ങളൊക്കെ, ബിസിനസ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഗൺ ഷോപ്പിന്റെ ബാക്കിൽ ഞാൻ വെച്ചിട്ടാണ്, നീ അവിടെ പോയിട്ട് എടുത്തോടാ. പോലീസ് പിടിച്ചു കഴിഞ്ഞല്ല നീ ഇവിടെ നിന്നല്ല മേടിച്ചത്, നമ്മളൊക്കെ ഒരു ബന്ധു ഇല്ല. ഓക്കെ, എടാ അതൊന്നും പിടിക്കത്തില്ലടാ, നമ്മളെല്ലാം പൈസ കൊടുത്ത് റെഡിയാക്കി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടടാ, നീ പേടിക്കണ്ടടാ. ആ ഓക്കേ 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 ഓക്കേ. എടാപ്പാ നീ എന്തായാലും പോയി എടുത്തോ അവിടെ നിന്ന്. അപ്പോൾ ഞാൻ എന്തായാലും പോയി തരാം. അപ്പോൾ ശരിടാ, ബൈ ബൈ. അപ്പോൾ എന്തായാലും നീ പുതിയ ആർസി ഗാരേജിന്റെ ഉൾഘാടനത്തിനെ വിളിക്കണേ. എടാ വിളിക്കാ വിളിക്കാടാ, നിന്നെ എന്തായാലും ഞാൻ വിളിച്ചിരിക്കുന്നു നിന്നെ. അല്ലേ, അപ്പോൾ എന്നാലും ഇതിന്റെ ബാക്കിൽ ഉണ്ടെന്നാണ് നമ്മളടുത്ത് പറഞ്ഞത്. ഓക്കെ, നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം. ഓക്കെ, നമുക്ക് എന്തായാലും അപ്പോൾ അങ്ങോട്ട് പോകാം. ഇതിന്റെ ബാക്കിലായിട്ടാണ് ഉള്ളത്. ലാ 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 ലാ. ഇത് എടാ അവൻ തെറി വിളിക്കുന്നുണ്ടാ, തെറി വിളിക്കുന്നു. ഈ റോങ് സൈഡ്. ആ അതെ, കണ്ട് 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 സാധനം കിട്ടി. ഓക്കെ ഓക്കെ ഓക്കെ. ഹലോ ഫ്രാങ്ക്ലിൻ, ഇടിക്കല്ലോ ഫ്രാങ്ക്.
എന്തെങ്കിലും നോക്കി പോവാ അങ്ങോട്ട്. സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്, പോലീസായിട്ട് കൊണ്ടുപോക്കെ കേട്ടോ നീ. ആ ഓക്കേടാ ഓക്കേടാ ഓക്കേടാ. എടാ അവൻ ഓടി കേട്ടോ, അവൻ രക്ഷപ്പെട്ടോ. അവിടെ നൈസായിട്ട് സ്കൂട്ടായി. നമുക്ക് എന്തായാലും വണ്ടി ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്ത് നോക്കട്ടെ കേട്ടാ. കാരണം ഈ വണ്ടി ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇഷ്യൂ ആകും. ഓക്കെ നമുക്ക് എന്തായാലും ഇവിടെ വെക്കാം. ഓക്കെ വണ്ടി ലോക്ക് ചെയ്തിട്ടുണ്ട് എന്തായാലും. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ സാധനം. ഗൈസ് ഇതുമാതിരി 5 ട്രക്ക് ഉണ്ട്. ഓക്കെ 5 ലോഡ് ഉണ്ട്. ബാക്കി സാധനങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവരും. ഗൈസ് കണ്ടില്ലേ ഇത്രയും വലിയ ബോംബ്. അതുമാതിരി തന്നെ അപ്പുറത്ത് മറ്റേ വെച്ച് കുഞ്ഞു ന്യൂക്ലിയർ ബോംബ് ഉണ്ട്. ഇത് നമ്മൾ പൊളിച്ചിട്ടുള്ള സാധനമാണ്. വീടിന്റെ തറൊക്കെ പൊളിച്ചു വരണ്ടേ. അതുണ്ട്. അതുമാതിരി തന്നെ നമ്മുടെ വലിയ ഒരു മറ്റേ ന്യൂക്ലിയർ ഉണ്ട്. ഓക്കെ ഈ സാധനം നമ്മൾ വീട്ടിലൊക്കെ കൊണ്ടുപോയി സെറ്റ് ആക്കാൻ പോണ്. അതുമാതിരി നമ്മുടെ കയ്യിൽ കുറെ വേറെ ബോംബുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഇങ്ങോട്ട് നേരെ നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുപോകെ. ഇത് പോലീസുകാർ കാണാണ്ടെന്ന് പറയാനായിട്ട് ഉൾവഴി ഒന്നും ഇല്ല. വൈസ് നമ്മളെന്തായാലും കാണാണ്ട് വേണം കൊണ്ടുപോവാനായിട്ട്. എടാ അവിടെ ഒരാളുണ്ടല്ലോ ദൈവമേ. ഓ ഇവിടൊക്കെ ഫുള്ള് ആൾക്കാരാണല്ലോ. ഓ സീനില്ല. എടാ അവിടെ എന്തായാലും പത്രപ്രവർത്തകരാണോ? എന്ത് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുന്നുണ്ട്. എടാ അവൻ പോയി, അവൻ പോയി. ഓടിപ്പോയല്ലോ അവന്മാര്. എടാ ഈ ലോറി കണ്ടിട്ടാണ്, ഇനി ബോംബ് കണ്ടിട്ടാണ് അവന്മാർ പേടിച്ച് ഓടിയത്. എനിക്ക് സംശയമുണ്ട് ആളിയ. പോട്ടെ 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 പോട്ടെ. വണ്ടി മാറ, വണ്ടി മാറ്. നമ്മൾ ഇച്ചിരി മാഫിയയിലുള്ളവനാണ് കേട്ടോ. അപ്പൊ നമുക്ക് ആരും പേടിക്കേണ്ട ആവശ്യമില്ല ഒന്നാമത്തെ കാര്യം. ഓക്കെ അവിടെ നല്ല വെയിറ്റ് ഉണ്ട് വണ്ടി. വണ്ടി പതിയാണ് പോണത്, മുതു വെയിറ്റ് ആണ്. എന്റെ പൊന്നോ, ഇന്ന് തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. സാധാരണ റോഡൊക്കെ ഭയങ്കര തിരക്കാണ് ഉണ്ടാവാറ്. നമ്മളെന്തായാലും ഓൾമോസ്റ്റ് വീട് എത്താറായിട്ടുണ്ട്. കാരണം എവിടെയെങ്കിലും ഇടിച്ചു കഴിഞ്ഞാൽ ഈ ഫ്രണ്ടിലുള്ള ന്യൂക്ലിയർ കണ്ടോ, അത് പൊട്ടിത്തെറിക്കും. മറ്റേ പോകുമ്പോൾ അങ്ങനെ പൊട്ടത്തില്ല, നമ്മൾ മറ്റേ മെഷീനിൽ നമ്മൾ കൊടുക്കണം. പക്ഷെ ഇതങ്ങനെ പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ ഒന്നും പറയണ്ട ഗൈസ്, മൊത്തത്തിൽ അങ്ങോട്ട് തീരും. ബൈ ബൈ, ടാറ്റ, ഗുഡ് ബൈ, ഗയാ. ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും ഇതാണ് ഉള്ളിൽ അങ്ങോട്ട് കയറ്റി വെക്കാം. എടാ ഉള്ളിൽ കേറ നമ്മുടെ ലോറി. സംശയം ഇല്ലാതില്ല. എടാ നമ്മുടെ ലോറി ഉള്ളിൽ കയറൂലടാ. അയ്യോ നമ്മള് പെട്ട്. അപ്പൊ നമുക്ക് എന്തായാലും തൽക്കാലം ഇപ്പൊ റിവേഴ്സ് എടുത്തിട്ട് ഇങ്ങോട്ട് വെക്കാം നമുക്ക് എന്തായാലും. ഓക്കെ ഇവിടെ കൊള്ളോ ലോറി, അതാണ് സീന്. റോഡ് സൈഡിലാക്കി നമ്മളെ ശ്രദ്ധിക്കും. ഓക്കെ നമുക്ക് എന്തായാലും ഇവിടെ വെക്കാം. ഓക്കെ സെറ്റ് സെറ്റ് സെറ്റ്. അപ്പൊ നമ്മൾ എന്തായാലും ഈ കാണുന്ന ബോംബും കാര്യങ്ങളൊക്കെ ഇനി 5 ലോഡും കൂടി വരും. മൊത്തം അങ്ങോട്ട് നമുക്ക് എന്തായാലും ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ അപ്പൊ ഞാൻ എന്തായാലും വല്ല ചായ വടയോ വല്ല കുടിക്കട്ടെ പോയിട്ട്. ഷിൻചാനും പിഞ്ചാനും ആണെങ്കിൽ അവർക്ക് അയ്യേ എടാ ചോപ്പേ വൃത്തിയട്ടവനെ, ഇവരെന്തോ അവിടെ കാണിക്കുന്നേ. ഓ അവിടെ ഒക്കെ തീട്ടിട്ട് നാറ്റിച്ച് വെച്ചവൻ. എന്നിട്ട് കൊരക്കുന്ന കൊരപ്പ് കണ്ടോ അവന്റെ അവന്റെ. ഞാൻ ക്ലീൻ ആക്കൂല, ഞാൻ ക്ലീൻ ആക്കൂല. വേണേ ക്ലീൻ ആക്കിയാ മതി, നിന്റെ സ്ഥലമാണിത്. വെറുതെ കേട്ട ചോപ്പ്. അപ്പൊ എന്തായാലും എടാ ഷിൻചാനും പിഞ്ചാനും ആണെങ്കിൽ കൈസ് അവരാണെങ്കിൽ അവരുടെ ചെറിയൊരു വീട് നമ്മള് പണ്ടൊരു വാട്ടർ സൈഡർ ഹൗസ് ഒക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പൊ അവിടെയാണിപ്പോ. കാരണം വീടൊക്കെ ബ്ലാസ്റ്റ് ചെയ്യുമ്പോ അവര് ഉണ്ടെങ്കിൽ ചെറിയ കുട്ടികളല്ലേ, അപ്പൊ സീനാകും. ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും വീട് നമുക്ക് RC ഗാരേജ് കൊണ്ടുവന്നിട്ട് അവരെ വിട്ടീസ് നമുക്ക് സർപ്രൈസ് ആയിട്ട് കൊടുക്കണം. ഓക്കെ നമുക്കപ്പോ എന്തെങ്കിലും ഒക്കെ ഒന്ന് സാധനം എന്തായാലും സെറ്റ് ആക്കട്ടെ. അപ്പൊ നമ്മൾ ഇപ്പോൾ ഓൾമോസ്റ്റ് ബോംബും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ സ്റ്റിക്കി ബോംബ് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കാം. ഓക്കെ അപ്പൊ ഒരു സ്റ്റിക്കി ബോംബ് അതുമോ വെച്ചിട്ടുണ്ട്, ഒരെണ്ണ ഇതുമ്മ, പിന്നെ ഒരെണ്ണ ഇതുമ്മ, ഇതുമ്മളൊക്കെ നമ്മളെ സ്റ്റിക്കി ബോംബാണ് വെക്കണത്. ഓക്കെ സെറ്റ് ആക്കട്ടെ സാധനങ്ങളൊക്കെ. ഓക്കെ പോട്ടെ 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 പോട്ടെ. ഒരെണ്ണ ഇവിടെ ഈ പില്ലർ, കാശ് ഈ പില്ലറും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് പൊട്ടിത്തെറിച്ചോളൂ. ഓക്കെ സാധനം അങ്ങോട്ട് വെക്കട്ടെ. ഒരെണ്ണ അറ്റത്തോട്ട്, അയ്യോ ചെടിമലയിലടാ ദൈവമേ, ഒരെണ്ണം ഞാൻ വെച്ചത്. ഓക്കെ ഇവിടെ സെറ്റ്. ഇനി ഇതും ഒരെണ്ണം, ഇനി ആ തൂണും ഒരെണ്ണം. ഓക്കെ ഇനി അതിന്റെ മേലത്തെ തൂണ്, ഈ തൂണ്, അതുമാതിരി തന്നെ ദീ തൂണ്. ഗൈസ് ഇത് എറിയുമ്പോ സൂക്ഷിച്ചു വെക്കണം കേട്ടോ, സ്റ്റിക്കി ബോംബാണ്. ഓക്കെ ഇനി നമുക്ക് കുറച്ചും കൂടെ കയ്യിലുണ്ട്. ഓക്കെ അവിടെ പിന്നെ അതുമാതിരി തന്നെ ആ ന്യൂക്ലിയർ എന്ന് അടിക്കല്. ഗൈസ് ഇത് ചെറിയ ന്യൂക്ലിയർ ആണ്, ഇത് ഇത് പൊട്ടിത്തെറിച്ച ഇതിന്റെ പകുതി മൊത്തം അങ്ങോട്ട് ഇല്ലാണ്ടാകും. ഓക്കെ ഗൈസ് അപ്പൊ ഇവിടെ ഇനി ഓക്കെ എല്ലായിടത്തും സാധനം അങ്ങോട്ട് നമുക്ക് സെറ്റ് ആക്കി വെക്കട്ടെ. മോനെ ഇന്ന് നമ്മളൊരു പൊളി പൊളിക്കും. എന്റെ ലൈഫിൽ ഞാൻ ഇതുവരെ നിങ്ങളും കണ്ടു കാണത്തില്ലാന്ന് വിചാരിക്കുന്നത്. എന്തായാലും ഞാൻ എന്റെ ലൈഫിൽ ഇതുവരെ ന്യൂക്ലിയർ ബോംബ് ഞാൻ പൊട്ടാൻ കണ്ടിട്ടില്ല കേട്ടാ. ഓക്കെ ഇനിയിപ്പ അവിടെ, അയ്യോ നിലത്താണല്ലോ, ഇത് എടുത്തു പോയി ചെറിയേണ്ടി വരും കേട്ടാ. ഓക്കെ ഇനി ഇവിടെ ഒന്ന്, ഇനി ഇതിന്റെ മേലെ സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെയും കൂടെ വെക്കണം. ഓക്കെ അയ്യോ ഈ ചെടികളൊക്കെ പൊട്ടുന്ന വിഷമായല്ല ദൈവമേ. അപ്പൊ എന്തായാലും നമ്മൾ നമ്മുടെ RC വണ്ടിക്ക് RC ഗാരേജിനുണ്ടല്ലോ, അപ്പൊ സീനൊന്നും ഇല്ല. അപ്പൊ നല്ലൊരു അടിപൊളി മാൻഷൻ ആയിരുന്നില്ലേ ഇത്. നിനക്ക് നല്ല വിഷമുണ്ട് കേട്ടാ പൊട്ടിക്കണ കാണുമ്പോ. ഓ നമ്മുടെ ഫ്രാങ്കലിന്റെ ജിം റൂം. ഓ ഇങ്ങനത്തെ റൂം ഇനി നമ്മൾ എങ്ങനെ കിട്ടൂടാ. അയ്യോ ഓക്കെ അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയാണ് നമ്മുടെ ചിഞ്ചാനും പിഞ്ചാനും ചെയ്യുന്നത്. ഒക്കെ നിങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രമാണ് നമ്മൾ RC ഗാരേജും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ എന്തായാലും ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്കും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം. ഓക്കെ ഓക്കെ ഇവിടെ ഒരെണ്ണം ഫുള്ള് സാധനമൊക്കെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടിയിലും കൂടെ വെക്കാനുള്ളൂ. അടിയിലും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ കാര്യം അപ്പൊ ഓൾമോസ്റ്റ് തീരുമാനമായി.
നമ്മള് മാറി നിക്കുന്നു, നേരെ വന്നിട്ട് ദൂരെ പോയിട്ട് സാധനം അങ്ങോട്ട് പൊട്ടിക്കുന്നു. അല്ലേ അളിയ മോനെ, സാധനം സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് അടിയിലും കൂടെ ഉണ്ട് അല്ലേ, അടിയിലും കൂടെ ചെയ്യാനുണ്ട്. നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നില്ല, ഇവിടെ ഒരു ന്യൂക്ലിയർ വെച്ച് ഇവിടെ വെച്ച് ഓക്കെ. അപ്പൊ റൂമിന്റെ ഉള്ളില് ഇനി വെക്കണ്ട, കാരണം ആ റൂം അധികം പൊട്ടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായാലും ഇപ്പൊ ഓൾമോസ്റ്റ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ ഇവിടെ സെറ്റ് ആയി സാധനം ഇവിടെ ഇവിടെ ഉണ്ടല്ലോ അല്ലേ. കേട്ടോ, അപ്പൊ നമ്മൾ പൊട്ടിക്കാൻ പോണ്, ഫോൺ എടുക്കട്ടെ. ഓക്കെ, സാധനം പൊട്ടി. ഓക്കെ, സാധനം പൊട്ടി എന്റെ പള്ളി. ഗൈസ്, ഓ ഗൈസ്, ഈ ഫയർ എക്സ്പ്ലോഷൻ നോക്കിയേ എന്റെ മോനെ. ഗൈസ്, നമ്മുടെ വീടല്ലേ പോയത്. ഓയ്യോ ഗൈസ്, ഇത് നോക്ക് എടാ, നമുക്ക് ഞാൻ അങ്ങോട്ട് പോവാൻ പറ്റുമോ? തീ നോക്ക് എന്റെ അള്ളി. ഗൈസ്, നമ്മുടെ വീടാണ് ഇപ്പൊ പൊട്ടിത്തെറിച്ചത്, കോമഡി ആയിട്ടുണ്ട്. എടാ, വീടിന്റെ അടുത്തുള്ള വാട്ടർ പൈപ്പും പൊട്ടിത്തെറിച്ചു കേട്ടാ അള്ളിയ. ഗൈസ്, എന്റെ ലൈഫിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു എക്സ്പ്ലോഷൻ. ഓ, നമ്മുടെ വീട് നമ്മുടെ ന്യൂക്ലിയർ ആണ് പൊട്ടിത്തെറിപ്പിച്ചേക്കുന്നത് മോനെ. അപ്പൊ ഇനി എന്തായാലും നമുക്ക് കുറച്ച് നേരം, ഓ അടുത്ത ന്യൂക്ലിയർ പൊട്ടി കേട്ടാ, അടുത്ത ന്യൂക്ലിയർ പൊട്ടി. അപ്പൊ രണ്ട് ന്യൂക്ലിയർ പൊട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഇനി കുറച്ചേരം വെയിറ്റ് ചെയ്യണം, ഈ തീയൊക്കെ പോയിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോവാനായിട്ട്. അപ്പൊ നമുക്ക് എന്തായാലും കുറച്ചേരം വെയിറ്റ് ചെയ്യാം. ഓക്കെ, അയ്യോ ഗൈസ്, നമ്മുടെ എങ്ങനെ ഉണ്ടായിരുന്ന വീടാണ് പോയെന്ന് നോക്കിയ വിഷമാവുന്ന് കണ്ടിട്ട്. അയ്യോ ഗൈസ്, നമ്മുടെ വീടിന്റെ അവസ്ഥ നോക്കിയേ എന്റെ പൊന്നോ, ഇവിടെ ഒക്കെ ഫുള്ള് വീട്. ഗൈസ്, നമ്മുടെ വീട് നോക്കിയേ, ഏടാ കാറൊക്കെ ഇടിക്കുന്ന ഇവിടെ കണ്ണു, ഇവിടെ വീട് പൊളിച്ചേക്കുന്നിട്ട് കണ്ടില്ലേ. ഗൈസ്, ഇവിടൊക്കെ നോക്കി നമ്മളെ വീട് എങ്ങനെ ഉണ്ടായിരുന്ന വീടാ നോക്ക് നമ്മളെ ആളിയ. ഗൈസ്, ഇവിടൊക്കെ ഫുള്ള്, ഓ ഇവിടൊക്കെ നമ്മളെ വീടിന്റെ സാധനം വന്ന് പൊളിഞ്ഞ് വീണിട്ട് നോക്കിയേ. അവിടെ മണ്ണൊക്കെ വീണ്ടിട്ടാ, അവിടെ റോഡൊക്കെ ബ്ലോക്ക് ആയില്ല. അപ്പൊ എത്രയും പെട്ടെന്ന് ക്ലിയർ ആക്കണം, ഇതേ വണ്ടിയൊക്കെ തെറിച്ച് പോകുന്ന അങ്ങോട്ട്. ഇതൊക്കെ വണ്ടിയൊക്കെ പൊട്ടി തെറിക്കുന്നുണ്ടല്ലോ എന്റെ ആളിയ. ഗൈസ്, നമ്മുടെ കാറ് മാറ്റാൻ മറന്നു കേട്ടാ, പക്ഷെ കാറിനൊന്നും പറ്റിയില്ല കേട്ടാ എന്റെ മോനെ, അത് നൈസായി. ഓക്കെ, ഇവിടൊക്കെ ഫുള്ള് പുകയാണല്ലോ. ഓ എടാ, അവിടത്തെ ഇപ്പൊ എന്തോ, ഓ അവിടെ നമ്മുടെ മറ്റേ കുക്കേന്ന് ഗ്യാസ് തീ ഉണ്ടായിരുന്ന അടിയില്, ഭാഗ്യം നമ്മളെ ചവിട്ടിയില്ല. ഓ എടാ ഗൈസ്, ഇവിടൊക്കെ നോക്കിയേ, എടാ ഒരു വണ്ടിയൊക്കെ മറഞ്ഞു, മിക്കവാറും ഇവിടെ വണ്ടി ബ്ലോക്ക് ആവും ഉറപ്പാണ് കേട്ടാ. ദേ പെണ്ണുമ്പിളൊക്കെ ഇറങ്ങി പോണ്. ഗൈസ്, നമ്മുടെ ടി വി സാധനങ്ങളൊക്കെ ഇതൊക്കെ കാണുമ്പോ വിഷമാവുന്നു എന്റെ ആളിയ. ഗൈസ്, ഇത് നോക്ക്, എടാ ചില്ലെന്തിനെ പൊട്ടിത്തെറിച്ചല്ലേ ഇപ്പൊ തന്നെ, ഭാഗ്യം ഉണ്ട് നമ്മൾ ഇങ്ങോട്ട് എത്തിയത്. ഗൈസ്, നമ്മുടെ ഇന്റീരിയർ നോക്ക്, പൊളിഞ്ഞ് കമ്പി മാത്രായിപ്പ. ഓക്കെ, ഇതിന് ഓ ഇതിന്റെ ഉള്ളിൽ ഒന്നും കടക്കാനേ പറ്റുന്നില്ല കേട്ടാ, അതിന്റെ ഉള്ളിൽ എന്തോ ബ്ലോ ആവുന്നുണ്ട്. അടിയുടെ നല്ല പുകയൊക്കെ തീയൊക്കെ ഉണ്ടല്ലോ മോനെ. ഗൈസ്, ഇവിടെ നമുക്ക് എന്തായാലും കടക്കാൻ പറ്റില്ല, അവിടുത്തെ തീ കത്തി നിന്നിട്ടില്ല. ഇവിടെ പോവാൻ പറ്റുമോ? ഓക്കെ, ഇവിടെ ഒന്നും അധികം വലിയ സീൻ ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഇവിടെ തീ കത്തുന്നുണ്ട്. ഓ നമ്മളെ ബ്രിക്കുകളും കാര്യങ്ങളൊക്കെ പൊളിഞ്ഞ് വീണിട്ടുണ്ട് കേട്ടാ മോനെ. ഗൈസ്, എങ്ങനെ ഉണ്ടായിരുന്ന വീടാന്ന് നോക്കിയാ, ഓ എടാ കുത്തി, ഞാൻ വെച്ച് ചത്തുപോയിന്ന്. ഓക്കെ, ഇവിടെയും പൊളിഞ്ഞ്. ഗൈസ്, നമ്മുടെ റൂമ് നോക്ക്, അതാണ് കോമഡി. ഇതൊക്കെ നോക്ക്, ഓഹ് നമ്മുടെ എങ്ങനെ ഉണ്ടായിരുന്ന റൂമാടാ ഇത്. ഓയ്യോ കിടക്കുന്ന കിടപ്പ് നോക്ക്, അവിടെ ഇപ്പോഴും പുകയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. ഞാൻ അടിയിൽ പോയി നോക്കട്ടെ കേട്ടാ, അടിയത്തെ അവസ്ഥ എന്താണാവോ നമ്മുടെ റൂമിന്റെ ആളിയ. ഡോറ് തുറന്ന് നോക്കട്ടെ ഞാൻ എന്തായാലും. ലാ ലാലേ ഗൈസ്, ഇത് നോക്ക്, എടാ നമ്മുടെ കിച്ചൺ. നമ്മൾ ഇനി അങ്ങോട്ട് എങ്ങനെ പോകും? ഓ ഇവിടെ ഫുള്ള് ചോമ ചോമ ചോമ. അയ്യോ പൊടി പൊടി പൊടി. എടാ നമ്മുടെ കിച്ചൺ പൊട്ടിത്തെറിച്ച് കേട്ടാ, ഗ്യാസ് പൊട്ടിത്തെറിച്ച് കിച്ചണ്ട. ഓ ഇവിടൊക്കെ ഫുള്ള് ചുമയാണ്, ചുമ പുകയും പൊടിയും ബഹളം. ഓ ഇവിടെ വേഗം പോട്ടെ, അല്ലെങ്കിൽ ചത്തുപോ മനുഷ്യൻ. കടിയിലോട്ട്, എടാ ഒരു അടിയിലോട്ട് ഒരു വഴി. ആ ഓക്കെ, കണ്ട് 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 കണ്ട്, ഞാൻ വിചാരിച്ചു ഇതും പോയി നോക്കെ. ഗൈസ് ഇവിടെ മൂടി. ഓ ഇത് നമ്മൾ പൊട്ടിത്തെറിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടാ, ഇത് വെറുതെ പൊട്ടിത്തെറിപ്പിച്ച്. ഇവിടെ ഈ ഭാഗം പൊട്ടിത്തെറിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് അടിയിൽ നമുക്ക് ഈ വീട് ഇനി ആവശ്യം ഉണ്ടല്ല. കുഴപ്പമില്ല, നമ്മുടെ കയ്യിൽ 200 കോടി ഇല്ല, അത് വെച്ചിട്ട് നമുക്ക് എന്തായാലും ബിൽഡ് ചെയ്യാം. ഓക്കെ, സെറ്റ് 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 സെറ്റ്. അപ്പൊ ഞാൻ എന്തായാലും സിമിയോനെ വിളിച്ച് പറയട്ടെ കേട്ടോ, നമ്മളെ വീടും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം, സെറ്റ് ആക്കാൻ വേണ്ടി ഞാൻ പറയട്ടെ ഫോൺ വിളിച്ചിട്ട്. അപ്പൊ എന്തായാലും എടാ സിമിയോണേ, നീ എവിടെ ഉണ്ടടാ? എടാ ഞാൻ എന്റെ വീട്ടിലുണ്ടടാ. എടാ ഞാൻ എന്റെ വീടും കാര്യങ്ങളൊക്കെ ഒരു ബോംബ് ന്യൂക്ലിയർ ഒക്കെ വെച്ച് പൊട്ടിച്ചായിരുന്നു. എടാ അതാണ് ഇത്ര സൗണ്ട് കേട്ടത് ബ്ലാസ്റ്റ് ചെയ്യുന്നതിന്റെ. ആ അതന്നെ അതന്നെ. എടാ അപ്പൊ എന്തായാലും ഇവിടെ കുറച്ചല്ല കൊറേ വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ബിൽഡിംഗ് പൊളിച്ചിട്ട് മാറ്റണം, പിന്നെ അതുമാതിരി വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നീ അത് സെറ്റ് ആക്കി തരണം എനിക്ക്, ഞാൻ എന്തായാലും ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വരാം. ആ ഓക്കെ ഓക്കെ, നീ ഇപ്പൊ അടുത്താഴ്ച വായി, ഞാനപ്പോ സംഭവം റെഡിയാക്കി ഗ്യാരേജ് ഒക്കെ സെറ്റ് ആക്കി വെക്കാം. നീ പറഞ്ഞ പ്ലാനും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിരുന്നു, ഒരു കിടില സാധനായിരുന്നു കേട്ടോ എന്തായാലും. ആ ഓക്കെ 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 ഓക്കെ, അപ്പൊ ശരിയെടാ. ഓടാ ശരി, ബൈ ബൈ ബൈ. ഗൈസ് അപ്പൊ നമ്മള് പണിയും കാര്യങ്ങളൊക്കെ ഏകദേശം തുടങ്ങി സെറ്റ്.
ലൈറ്റ് ആക്കി വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. ഇവിടെ ഫുള്ള് കൺസ്ട്രക്ഷൻ ആണ്. അപ്പൊ എന്തായാലും നമുക്ക് ഒരു മാസം തന്നെ പിടിക്കാം. നമ്മുടെ ഒരു മാസം തന്നെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഫുള്ള് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നാളെ എന്തായാലും പണി തുടങ്ങും. ഓക്കെ, അപ്പൊ എന്തായാലും സംഭവം നമുക്ക് എന്തായാലും സെറ്റ് ആയിട്ട് കാണാം എന്തായാലും. ഓക്കെ, അപ്പൊ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ നമ്മുടെ ആർ സി ഗ്യാരേജും കാര്യങ്ങളൊക്കെ കാണാനായിട്ട്. ഇത് എന്തായാലും ഒരു വിഷയ സംഭവമാണ്. ഓക്കെ, അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പോഴത്തെ തന്നെ ലൈക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് എന്തായാലും പോയിട്ട് അടുത്ത മാസം വരെ എന്തായാലും. ഗൈസ്, അപ്പൊ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് എവിടേക്കാണെങ്കിൽ നമ്മുടെ വീടിന്റെ പണിയൊക്കെ കഴിഞ്ഞായിരുന്നു. ഗൈസ്, വീട് എന്ന് പറഞ്ഞാൽ കീണ സംഭവമായി. ഗൈസ്, സർപ്രൈസ് ആയിരുന്നു സംഭവം കാണിച്ചിട്ടുണ്ട്. കിളി പോകും. അപ്പൊ നമ്മുടെ അടുത്ത് സിമിയോ വിളിച്ച് പറഞ്ഞ ഡീലർഷിപ്പിലോട് പെട്ടെന്ന് വാ, കുറെ ആർ സിയുടെ വണ്ടിയിൽ വന്നിട്ടുണ്ട്, സ്റ്റോക്ക് ഒരെണ്ണം പോലും പോയിട്ടില്ല, കുറെ പേര് നോക്കി വെക്കുന്നുണ്ടെന്ന് പറഞ്ഞ് നമ്മളിപ്പോ അങ്ങോട്ട് എത്തിയതാണ്. ഓക്കെ ഓക്കെ ഗൈസ്, ഈ കാണുന്നതാണ് നമ്മുടെ ആർ സി കാറുകള്. ഓക്കെ, നമ്മുടെ വണ്ടി എന്തായാലും ഇവിടെ പാർക്ക് ചെയ്യാം. സുറൂസ്, ലെംബോ, ഫെരാരി, ജീപ്പ്, നിസാൻ ജി ടി ആർ, ഓ ജി ടി ആർ നോക്കിയേ, ബുഗാട്ടി, ചിറോണ്, ഓടി, അങ്ങനെ കുറെ ആർ സി കാറുകളുണ്ട്. സിമിയോണ, ഇതൊക്കെ എത്ര റേറ്റ് വരുന്നുണ്ട്? ഓരോ വണ്ടികൾ 10 കോടി വെച്ചിട്ടാണ് വരുന്നത്. ആ ഓക്കെ 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 സിമിയോണ, എനിക്ക് എല്ലാ ആർ സി കാറുകളും വേണം. പിന്നെ എനിക്ക് കുറച്ച് ഞാൻ ലിസ്റ്റ് തരാം, കുറച്ച് വണ്ടികളൊക്കെ ആർ സി കാറുകളാക്കാനാണ്. ജെ സി ബി അങ്ങനത്തെ അങ്ങനത്തെ വണ്ടികളൊക്കെ എനിക്ക് ആർ സി കാർ ആക്കാനുണ്ട്. നീ എന്തായാലും എനിക്ക് ആർ സി കാർ അങ്ങനത്തെ ബുക്ക് ചെയ്ത് തന്നെ ഓർഡർ സെറ്റ് ആക്കി തരത്തില്ലേ? എന്തായാലും ഞാൻ സെറ്റ് ആക്കി തരടാ ഫ്രാങ്ക്ലിൻ. ഇതിപ്പോ മൊത്തം ഞാൻ നിന്റെ വീട്ടിലോട്ട് എടുക്കട്ടെ? എടാ, ഞാൻ എന്തായാലും പറയാടാ, ഞാൻ പറയാം, എന്തായാലും സാധനങ്ങളൊക്കെ ഞാൻ എടുക്കൊക്കെ. അപ്പൊ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാം, ഏത് ടൈപ്പ് ഓഫ് ആർ സി വണ്ടികളാണ് കൊണ്ടുവരേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് ചെയ്യാം. നമ്മുടെ ചിഞ്ചാനും പിഞ്ചാനും ആയിട്ട് ഓക്കെ. അപ്പൊ നല്ല കമന്റ് നോക്കിയിട്ട് നമ്മൾ ആ എടുക്കുന്ന വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് നിങ്ങളുടെ പേര് നമ്മൾ കൊടുക്കണതായിരിക്കും. സോ അപ്പൊ എല്ലാവരും വീഡിയോ എപ്പോഴത്തെ ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് നല്ല അടിപൊളി കണ്ടന്റും കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യാം. നല്ല അടിപൊളി കീടിലെ വണ്ടികൾ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ സിമിയോണ് ഞാൻ പോയിട്ട് വരാം. ബൈ ബൈ ബൈ. എടാ, ഇപ്പൊ തൽക്കാലം ഞാനിപ്പോ ഇത് കൊണ്ടോട്ടെ, ഈ ജീപ്പ് കൊണ്ടോട്ടെ ഞാൻ. എടാ, ജീപ്പ് നീ ഇപ്പൊ കൊണ്ടുപോകടാ. സെറ്റ് സെറ്റ്. എടാ, നമുക്കിപ്പൊ ജീപ്പ് ഇതിൽ ഏത് വണ്ടി ഇപ്പൊ എടുക്കണം തൽക്കാലം? ലുക്ക് കാണാനായി ജീപ്പ് തന്നെയല്ലേ. ഓക്കെ ഓക്കെ സിമിയോണ്, ഞാനിപ്പോ ജീപ്പ് എടുക്കുന്നുണ്ട്. ഇതപ്പൊ നമ്മൾ എന്തായാലും ജീപ്പ് എടുക്കുന്നുണ്ട് കേട്ടാ മോനെ. ഷിൻചാനും പിഞ്ചാനും മാത്രം ഓടിക്കുന്ന ടൈപ്പ് ഓഫ് ആർ സി കാറുകളുണ്ട്. പിന്നെ ഫ്രാങ്ക്ലിനും ഓടിക്കാൻ പറ്റുന്ന ടൈപ്പ് ഉണ്ട്. ഇത് രണ്ടു പേർക്ക് ഓടിക്കാം, ഫ്രാങ്ക്ലിനും ഓടിക്കാം, ഷിൻചാനും ഓടിക്കാം. പിന്നെ അതുമാതിരി തന്നെ വേറെ വണ്ടികൾ എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ കാണിച്ചുതരാം. ഇത് ഈ വണ്ടിയില്ലേ, ഈ റെഡ്, ഇത് ഫ്രാങ്ക്ലിന് ഓടിക്കാൻ പറ്റത്തില്ല, ഷിൻചാനും മാത്രം ഓടിക്കാൻ പറ്റില്ല. അപ്പൊ എങ്ങനത്തെ ടൈപ്പ് വേണം നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാം. ഓക്കെ, ഇതിന്റെ സ്പീഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആർ സി എന്ന് പറയുമ്പോ ബാറ്ററി വണ്ടി അല്ലേ. അപ്പൊ നമ്മള് വീടിന്റെ അപ്പ ഭാഗത്തോട്ടായിട്ട് എത്തിയിട്ടുണ്ട്. ഓക്കെ, നമ്മളിപ്പോ ഗൈസ് കരടിയൊക്കെ ഉണ്ട് റോഡ് സൈഡിൽ മോനെ. ഇപ്പൊ സമയം ഇപ്പൊ എന്തായാലും ഒരു 12:00 നല്ല വെയിലുണ്ട് കേട്ടോ. ഓക്കെ, ഇത് ബാറ്ററി ആയതുകൊണ്ട് ഭയങ്കര സ്പീഡാകണ്ട, ഭയങ്കര സ്പീഡ്. അത് ബാറ്ററി ആയതുകൊണ്ട് നമ്മൾ സാധാരണ വിചാരിക്കണ മാതിരിയല്ല, നമ്മളൊരു ആക്സിലേറ്റർ കൊടുത്ത് നല്ല സ്പീഡ് പോകും കേട്ടോ. നമ്മളിപ്പോ പതിയാണ്, ഞെക്കി വിട്ടാണ്, ചവിട്ടി ചവിട്ടിയാണ് നമ്മൾ ഓടിക്കണത്. കണ്ടോ സ്പീഡ് നോക്കി, അതിന്റെ നൈട്രോ പോലും ആവശ്യമില്ല അതിന്റെ ഈ വണ്ടിക്ക്. അപ്പൊ അത്രയും സ്പീഡാണ് നമ്മുടെ ഈ ആർ സി കാറുകൾക്ക്. ബാറ്ററി അല്ല, ഫ്യൂലും കാര്യങ്ങളും ഒന്നും അല്ലല്ല. പിന്നെ ചില വണ്ടികൾ ഉണ്ട്, ഇത് ബാറ്ററി അല്ല കേട്ടോ, ഇത് ഫ്യൂവലാണ്. സൗണ്ട് കേട്ടില്ലേ, ബാറ്ററി വേറെ വണ്ടികളുണ്ട്. സോറി സോറി ഗൈസ്. അപ്പൊ ഇതാണ് നമ്മുടെ ആർ സി ഗ്യാരേജ്. ഗൈസ്, നമ്മുടെ വീടൊക്കെ ഇപ്പൊ നല്ല വെളിച്ചായില്ലേ, മറ്റു സാധനങ്ങളൊക്കെ ഇപ്പൊ നല്ല വെളിച്ചായി, ഇപ്പൊ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇനി നമുക്ക് ഇതിന് മേലിൽ കുറെ സാധനങ്ങളൊക്കെ നമ്മൾ പണിയുണ്ട്. ചിഞ്ചാനും പിഞ്ചാനും ഒരു സെപ്പറേറ്റ് വീട് നമ്മൾ പണിയും. ഓക്കെ, നമുക്കിപ്പോ ചിഞ്ചാന്റെ ഗ്യാരേജിലോട്ടുള്ള വഴി ഇതാണ്, നമ്മുടെ ഗ്യാരേജ് പണിയുന്നേ ഉള്ളൂ. ഓക്കെ, നമ്മളിപ്പോ ഏതെങ്കിലും അടുത്ത എപ്പിസോഡിൽ നമ്മൾ എന്തായാലും കൊണ്ടുവരുന്നായിരിക്കും. ഇവിടെ ഗേറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ മെയിൻ വണ്ടി നമ്മൾ ഇവിടെ പാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ചിഞ്ചാന്റെ ഗ്യാരേജിലോട്ട് നമ്മൾ പോവാണ്. ചിഞ്ചാന്റെ പിഞ്ചാനെ, അപ്പൊ ഈ ഗ്യാരേജ് നമ്മളൊരു പേരിടണമല്ലോ. ഗൈസ്, ഇതാണ് നമ്മുടെ ചിഞ്ചാന്റെ പിഞ്ചാന്റെ ഗ്യാരേജ്. എങ്ങനെയുണ്ട് സംഭവം? ഗൈസ്, ഇങ്ങോട്ട് വരണം കാട്ടി വേറെ സംഭവങ്ങൾ കാണിച്ചു തരാട്ടാ. ഓക്കെ, ഇവിടെ കാണിച്ചുതരാം. ഇവിടെ നമുക്ക് വലിയ വലിയ വില കൂടിയ വണ്ടികളൊക്കെ നമ്മൾ എന്തായാലും ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും കണ്ട. പിന്നെ അതുമാതിരി തന്നെ കണ്ടില്ലേ, ഇവിടെ നമുക്ക് ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ വീടിന്റെ നമ്മളിപ്പോ ഇവിടെ ഇങ്ങനെ സെറ്റപ്പ് ആക്കി കണ്ട. ഇതിപ്പോ നമുക്ക് ഇപ്പൊ കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. ചിഞ്ചാനും പിഞ്ചാനും പണ്ട് കുളിക്കാൻ പറ്റിയിരുന്നില്ല വെള്ളത്തിൽ, കാരണം നല്ല താഴ്ചയുള്ളതുകൊണ്ട്. ഇപ്പൊ നമ്മൾ ഇതിന്റെ താഴ്ച ഈ സൈഡ് കുറച്ച്, പിന്നെ ഇവിടെ നമുക്ക് നോക്കി ഇവിടെ നമുക്ക് കുളിക്കാൻ പറ്റുന്നത് കണ്ട. നല്ല വലുപ്പത്തിലുള്ള ഒരു പൂള്. പിന്നെ ഇവിടെ നിന്ന് നടന്ന് നടന്ന് ഇങ്ങനെ കയറി പോവാം. ഓക്കെ, പിന്നെ അതുമാതിരി തന്നെ നമ്മൾ സെറ്റ് ആക്കിയേക്കണെന്ന് പറയുന്നത് ഇവിടൊക്കെ നമ്മൾ തൂണ് വെച്ചേക്കാട്ടോ കണ്ട. ഇവിടൊക്കെ നമ്മൾ തൂണൊക്കെ വെച്ച് നമ്മൾ സെറ്റ് ആക്കി, അടിപൊളി സാധനം നമ്മൾ സെറ്റ് ആക്കി. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോ ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി ബാൽക്കണി വ്യൂ ഉണ്ട് ഞാൻ കാണിച്ചത് നമ്മുടെ വീടിന്റെ ബാക്കിൽ. കണ്ടില്ലേ, സെറ്റല്ലേ. ഇവിടെ നമുക്ക് ഇരിക്കാം. ഇത് നമ്മുടെ പണിക്കാരനാണ്, നമ്മളെ തോട്ടം, ഇവിടുത്തെ തോട്ടം നനയ്ക്കുന്ന ചേട്ടനാണ് ഇയാൾ. ഇവിടുത്തെ തോട്ടമൊക്കെ നനച്ച് ക്ലീൻ ഒക്കെ കെയർ ചെയ്യണ്ടേ. കണ്ടില്ലേ, ഇവിടെ നമുക്ക് ഇങ്ങനെ ഇരിക്കാം. അതുമാതിരി നമുക്ക് ഇവിടെ നിന്ന് ഫുഡൊക്കെ ഉണ്ടാക്കണ്ട, ഈ ഗ്യാസ് സിലിണ്ടറും വെച്ച് നമുക്ക് ബാർബിക്യൂ ഒക്കെ നമുക്ക് എന്തായാലും ഇരിക്കാം. അവിടെ ചേച്ചി നിൽക്കുന്ന നോക്കിയേ മോനെ. ഇതപ്പോ എന്തായാലും ഇങ്ങനെ ഒരു ബാൽക്കണി വ്യൂ ഉണ്ട്. പിന്നെ അപ്പുറത്ത് വേറൊരു ബാൽക്കണി വ്യൂ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാവേ. ഇതിലോടൊപ്പം ഇവിടൊക്കെ ഫുള്ള് നമുക്ക് ആർ സി കാറല്ല, ഇവിടെ നിറച്ച് ആർ സി കാറിലായിരിക്കും. ഇതപ്പോ നമ്മുടെ ജിമ്മ് നമ്മൾ പൊളിച്ചല്ല, അപ്പൊ ആ ഒരു വിശപ്പത്തിൽ നമ്മൾ എന്ത് ചെയ്ത് ഇവിടെ ജിമ്മിന്റെ സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നു. കണ്ടില്ലേ, പിന്നെ അതുമാതിരി വണ്ടി ക്ലീൻ ആക്കണതും റിപ്പയർ ചെയ്യണതും നമ്മൾ സെറ്റാക്കി. പിന്നെ അടിപൊളി ഒരു മരം നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ മരം മുറിക്കാൻ
ഇങ്ങനൊക്കെ സാധനങ്ങളാണ് മെഷർമെന്റ് ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കടക്കുക കേട്ടാ. ഇവിടെ നിന്ന് കടക്കാൻ പറ്റൂലേ? ഓക്കെ, അവിടെ നല്ല അവിടെ ചില്ലാണ്. ഇവിടെ ഉണ്ട് കേട്ടാ, ഇവിടെ നമുക്ക് ഇവിടെ നിന്നും കടക്കാം, അപ്പുറത്തു നിന്നും കടക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് കടന്നിട്ട് ഇവിടെയാണ് ബാൽക്കണി വ്യൂ ഉള്ളത്. അടുത്തത് ഇത് നമ്മുടെ ഫ്രണ്ട് ആണ്. ഫ്രണ്ട് നമ്മുടെ ഇതിന് വന്നതാണ്, വീടിന്റെ ഉദ്ഘാടനത്തിനായിട്ട് വന്നതാണ്. കണ്ടില്ലേ, ഇവിടെ ഉണ്ട് നല്ല അടിപൊളി ബാൽക്കണി. ഇവിടെ നല്ല സുഖമായി ചൂട്, അതായത് നല്ല ചൂടും കൊണ്ട് കിടക്കട്ട. ഇനി നമ്മൾ മെയിൻ ആയിട്ട് കാണിച്ചിട്ട് പോണത് നമ്മുടെ ചിഞ്ചാനെ പിഞ്ചാനെ ഫ്യൂവൽ സ്റ്റേഷനാണ്. അതാണ് അടിപൊളി സാധനം. ഏറ്റാക്കട്ടെ, ഞാൻ എന്തായാലും വണ്ടി വളക്കട്ടെ. ഇത് ഭയങ്കര സ്പീഡായിരുന്നു, നല്ല പണിയാണ്, പതിയെ എടുക്കണം. കണ്ട ഒരു വള വളച്ചപ്പത്തിന് അങ്ങോട്ട് എത്തി. നല്ല ബ്രേക്കിംഗ് കൊണ്ടു കേട്ടോ, അതായത് സെറ്റാണ്. ഓക്കെ, തുറക്ക് 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 അങ്ങോട്ട്. ഇത് ഓട്ടോമാറ്റിക് ആയിട്ടാണ്, രാത്രി ആകുമ്പോൾ നമ്മൾ ലോക്ക് ചെയ്യും. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മള് ഗ്യാരേജിലോട്ട് നടക്കുവാണ്. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഷിൻചാന്റെ പിഞ്ചാന്റെ ഇന്ത്യൻ ഓയിൽ പമ്പ്. ഇത് കൊടുക്കണോ ഷിൻചാന്? ഷിൻചാനും പിഞ്ചാനും ഏത് കൊടുക്കണം കമന്റ് ചെയ്യാം. ഷിൻചാനും പിഞ്ചാനും വന്നിട്ട് അവരുടെ അടുത്ത് ചോദിക്കുക ഏത് വേണമെന്ന്. ഓക്കെ, ഇവിടെ ഒക്കെ നമുക്ക് വണ്ടികളും കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്യാം. ഓക്കെ, അതുമാതിരി തന്നെ കണ്ടില്ലേ, ഇത് ഞാൻ കാണിച്ചുതരാം, പെട്രോൾ പമ്പിന്റെ സംഭവം ഞാൻ കാണിച്ചുതരാം. ഓ എന്റെ മോനെ. ഓക്കെ, ഇവിടെ നമുക്ക് കണ്ടില്ലേ ഫ്യൂൽ അടിക്കാൻ പറ്റും, ഇതിലൂടെ കയറ്റാം. കണ്ട സംഭവം ഇങ്ങനെ. ഓ സെറ്റ് അല്ലേ, സെറ്റ് സെറ്റ് മോനെ, പെടസാനം. ഓ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. നിങ്ങൾ കമന്റ് ഇത് രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ. അപ്പൊ ഇതിന്റെ വെബ് സീരീസും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. അടുത്തത് ഏത് വണ്ടി കൊണ്ടുവരുന്ന കമന്റ് ചെയ്യുക. പിന്നെ നമ്മൾ ഷിൻചാന്റെയും പിഞ്ചാനും നമ്മൾ സർപ്രൈസ് ആയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണം. അവരിതൊന്നും കണ്ടിട്ടില്ല. അപ്പൊ അവർക്ക് ഒരു സർപ്രൈസ് ആയിട്ട് നമ്മൾ എന്തായാലും കൊണ്ടുവരേണ്ടതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു നിങ്ങൾ തിരിച്ച് ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ആക്കുക. നമ്മൾ റോഡ് ടു 50K ആണ്, ഇപ്പൊ നമ്മൾ 40K ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോഴത്തെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ചാനൽ. ഓക്കെ, അപ്പൊ എന്തായാലും ഇതിൽ ഏത് ഷിൻചാനും പിഞ്ചാനും കൊടുക്കണം അവരോട് ചോദിച്ചിട്ട് എന്തായാലും പറയാം. അതുമാതിരി തന്നെ ഗൈസ് നല്ല നല്ല അടിപൊളി കണ്ടന്റും കാര്യങ്ങളും സജസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ പേര് നമ്മുടെ നമ്പർ പ്ലേറ്റിൽ കൊടുക്കും. വെറൈറ്റി വണ്ടികളും കാര്യങ്ങളും ഏതൊക്കെ കൊണ്ടുവരണം എന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞാൽ മതി. അതും നമ്മൾ എന്തായാലും ആ കമന്റ് ഇട്ടവരുടെ പേര് നമ്മൾ നമ്മുടെ ആർ സി കാറിൽ കൊടുക്കണമായിരിക്കും. അതുമാതിരി തന്നെ നമ്മുടെ വീടിന്റെ മേലെ ഇനി നമുക്കുള്ള ഗാരേജും അതുമാതിരി തന്നെ നമുക്കുള്ള റൂമും കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും സെറ്റ് ആക്കേണ്ടതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ പുതിയ ഒരു കിടക്കാഴ്ച വീഡിയോ കാണുമായിരിക്കും. ബൈ ഗായ്സ്.